ഇന്ന് രാവിലെ വന്ന യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ യൂസ്ഫുള്ളാണ്, കാരണം ഇത്തരത്തിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്, അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായത് അപ്ഡേറ്റ് എന്താണ് നോക്കാം. കമ്മ്യൂണിറ്റി ടാബ്, നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് 500 സബ്സ്ക്രൈബ്സ് ഒക്കെ ആയവർക്ക് കമ്മ്യൂണിറ്റി ടാബ് കിട്ടുന്നതായിരിക്കും. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അത് കിട്ടുക. അങ്ങനെ കിട്ടിയവർക്ക് കമ്മ്യൂണിറ്റി ടാബ് വഴി നമുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് ഏതെങ്കിലും ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തൊരു കാര്യം, ഇപ്പോൾ ഈ ചാനലിൻ്റെ ഉടമസ്ഥൻ എന്ന രീതിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ തിങ്കിങ് എന്താണോ അത് നമ്മുടെ ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുന്നതിന് അവിടെ ഒരു എക്സ്പയർ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇല്ല, അതായത് ആ ഒരു പോസ്റ്റ് റിമൂവ് ആവുന്ന ആ ഒരു ഓപ്ഷനും ഇല്ല, അത് അങ്ങനെ കിടക്കും കാലങ്ങളോളം, അങ്ങനെ കിടന്ന് അടിക്കടി നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇടുമ്പോൾ അത് താഴോട്ട് പോകും. നമ്മൾ റീസെൻ്റ്ലി ഇടുന്നത് മുകളിലോട്ട് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി ടാബിലാണ് ഇപ്പോൾ പുതിയൊരു ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എക്സ്പയർ, അതായത് നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ 72 hours ഉള്ളിൽ ആ ഒരു പോസ്റ്റിന് നമുക്ക് ഓട്ടോമാറ്റിക്കായി എക്സ്പയർ ഡിലീറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പയർ ആയി പോകുന്ന ആ ഒരു സെറ്റിങ്സ് ചെയ്തു വയ്ക്കാൻ പറ്റും. അതാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതെന്താണ് യൂട്യൂബ് ഇത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ, കമ്മ്യൂണിറ്റി ടാബിൽ ഒരുപാട് ഓഡിയൻസിനെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ കമ്മ്യൂണിറ്റി ടാബ് കാണും, കുറച്ച് പേര് കാണില്ല. അപ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം വരെ മാത്രം അതിനൊരു വാലിഡിറ്റി, അതിനൊരു എക്സ്പയർ ഡേറ്റ് കൊടുത്ത് ആ ഒരു ടൈം കൊടുത്തുകൊണ്ട് നമുക്ക് ആ പോസ്റ്റ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പർ ആ ടൈമിൻ്റെ ഉള്ളിൽ കാണണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നതാണ് ഗിഫ്റ്റ് മെമ്പർഷിപ്പ്. അതായത് നമുക്ക് ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്നതാണ്. ചാനൽ മോണിറ്റൈസ് ആയവർക്കൊക്കെ മെമ്പർഷിപ്പ് കിട്ടും. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ജോയിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees ജോയിൻ മെമ്പർഷിപ്പ് ചെയ്യേണ്ടതിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന എൻ്റേതായിട്ടുള്ള ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ, അതായത് അതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ എന്നോട് സംസാരിച്ച് സോൾവ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മെമ്പർഷിപ്പിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരുപാട് ചാനലുകാർ ഇത്തരത്തിൽ മെമ്പർഷിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾ പൈസ മന്ത്ലി അവരുടെ പേയ്മെൻറ്റ് കട്ടാവും, 59 rupees വെച്ച് മന്ത്ലി കട്ടാവും ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക്. അതല്ലാതെ എടുക്കാൻ കഴിവില്ലാത്ത, അതായത് ഇങ്ങനെ എനിക്ക് മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് അത് ആ ഒരു ക്യാഷ് സെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ ചാനലിൽ ഓൾഡ് ആയിട്ടുള്ള, നമ്മൾക്ക് അറിയും നമ്മുടെ ചാനലിൽ എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ഫാമിലി നമ്മൾ ചാനൽ തുടങ്ങി അവിടെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു മെമ്പർഷിപ്പ് ഗിഫ്റ്റ്, അതായത് ആ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് വാങ്ങേണ്ടത്, ആരാണോ ആ ഒരു ഓണർ അവർ വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റും. ഒരു 10 വാങ്ങിയാൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഓരോരോ വ്യക്തികളെ നമുക്ക് ഈ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിന് അവർക്ക് ഈ സർവീസ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എന്താണോ ഈ മെമ്പർഷിപ്പിൽ ഉദ്ദേശിച്ച് കൊടുക്കുന്നത് ആ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ആ ഒരു മാസം കൊടുക്കാൻ പറ്റും. അതിനുശേഷം അവർ പേയ്മെൻറ്റ് ചെയ്ത് വരേണ്ടി വരും. ഇത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഈ ഫീച്ചർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു മാസം വരെ ആ ഒരു വാലിഡിറ്റി ഉണ്ടാവുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിൽ അവർക്ക് ആ ഒരു മെമ്പർഷിപ്പിൻ്റെ ആ ഒരു ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ജോയിൻ മെമ്പർഷിപ്പിൻ്റെ അത് ഓട്ടോമാറ്റിക്കായി ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരു ഗിഫ്റ്റായി കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത് ഒരു അപ്ഡേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യാൻ, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫീച്ചറാണ് ഇവിടെ ഫീച്ചറായി കാണിക്കുന്നത്. അതിപ്പോൾ ഓൾറെഡി ഉണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു 3-4 അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ജോയിൻ മെമ്പർഷിപ്പ്, അത് ഒരുപാട് ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടയോ അത് ഞാൻ ഓണാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. അത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ കണ്ടൻറ്റുമായി ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കാൻ പറ്റും, എനിക്ക്
ഇന്ന പോലെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക വെച്ചിട്ട് നിങ്ങൾക്ക് അതിലൊരു ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ആ ഒരു മെമ്പർഷിപ്പ് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എങ്ങനെയാണ് ജോയിൻ മെമ്പർഷിപ്പ് ആക്റ്റീവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഗോൾഡ്, സിൽവർ, ഡയമണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇമോജികളൊക്കെ വെച്ച് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഉടനടി നമ്മുടെ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.